ലനോ റൈസ് ടെറസുകൾ അല്ലെങ്കിൽ ഫിലിപ്പീൻസിലെ റൈസ് ടെറസുകൾ നമ്മൾ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാകും. വലിയ കുന്നുകളും കുന്നുകൾക്ക് മുകളിൽ അടുക്കി 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 വെച്ചതുപോലെയുള്ള പാടശേഖരങ്ങൾ. വളരെ ഭംഗിയുള്ള ഈ കാഴ്ച തുടങ്ങി വെച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇരിഫുഗുവാവോ എന്ന് പറയുന്ന ആദിമ മനുഷ്യരാണ്. ഇവർ 2000 വർഷം മുൻപ് ഫിലിപ്പീൻസിലെ ലുസോൺ എന്ന പർവ്വതനിരയിലാണ് ആദ്യമായി ഈ കൃഷി ചെയ്തു തുടങ്ങിയത്. മലമുകളിലുള്ള വെള്ളത്തെ തടഞ്ഞു നിർത്തി ആദ്യമായി കൃത്യമായി ഈ കൃഷി ചെയ്തു തുടങ്ങുന്നത് ഇവരാണ്. 10,000 കണക്കിന് ഹെക്ടറിൽ വിവിധ ഗ്രാമങ്ങളിൽ വിവിധ പർവ്വതങ്ങളിൽ ഈ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇത് പൊതുവെ അറിയപ്പെടുന്നത് ലനോ റൈസ് ടെറസ് എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1500 മീറ്റർ ഉയരത്തിലാണ് ഈ കൃഷി ചെയ്യപ്പെടുന്നത്. പ്രധാനമായിട്ടും നെല്ല്, പച്ചക്കറി തുടങ്ങിയ കൃഷികളാണ് ഇവിടെ ചെയ്യപ്പെടുന്നത്. സ്വർഗത്തിലേക്കുള്ള കോണിപ്പടികൾ എന്നാണ് ഇവിടുത്തെ ജനത ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇഫുഗാവോ ജനതയുടെ ജീവിതവും സംസ്കാരവും അനുഷ്ഠാനങ്ങളും എല്ലാം ചേർന്നതാണ് ഈ റൈസ് ടെറസുകൾ. പക്ഷെ ഇന്ന് അതിന് കൂടുതൽ പ്രാധാന്യം ടൂറിസം രംഗത്താണ്. ഇതുകൊണ്ട് തന്നെ ഈ ഭംഗിയുള്ള കാഴ്ച കാണാനായി ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ധാരാളം സഞ്ചാരികൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കൃഷിയേക്കാൾ കൂടുതൽ ഇതൊരു വിനോദസഞ്ചാര മേഖലയായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പുതുതലമുറയ്ക്ക് കൃഷിയേക്കാൾ ഉപരി ഈ വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിലേക്കാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ കൃഷിയുടെ പ്രാധാന്യം വളരെ കുറഞ്ഞു വരികയാണ്. പ്രകൃതിയിലെ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.